ഈസി ഇംഗ്ലീഷ് ഫോർ എവരി വൺ ഫ്രീ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഈ ടെൻസിനെ രണ്ട് പാർട്ടായി തിരിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫേസ്റ്റ് പാർട്ടിൽ ഈ ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഈ ടെൻസിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ഈ ടെൻസിന്റെ ഫേസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഈ ടെൻസിന് അർത്ഥം വരിക. അടുത്തതായി നമുക്ക് ഈ ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ നോക്കാം. ഈ രീതിയിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരിക. സബ്ജക്റ്റ് പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് വരും, അതിനുശേഷം വി ടു വേർബിന്റെ രണ്ടാമത്തെ രൂപം വരും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വേർബിന് പ്രധാനമായും മൂന്ന് രൂപങ്ങളുണ്ട്, വി വൺ, വി ടു, വി ത്രീ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വി ടു ഫോമാണ് ഉപയോഗിക്കുക. അതിനുശേഷം ഒബ്ജക്റ്റ് വരും. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വേർബിന്റെ രണ്ടാമത്തെ രൂപം വരും, അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഈ രീതിയിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് സ്ട്രക്ചർ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം, അതോടുകൂടി കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകും. ഇവിടെ ശ്രദ്ധിക്കുക, ഐ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ചെസ് കളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ചെസ് കളിച്ചിരുന്നു. യു പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ ചെസ് കളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ചെസ് കളിച്ചിരുന്നു. ദേ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. അവർ ഇന്നലെ ചെസ് കളിച്ചു. വി പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ ചെസ് കളിച്ചു. ഹീ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ചെസ് കളിച്ചു. ഷീ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ചെസ് കളിച്ചു. നൗഫൽ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. നൗഫൽ ഇന്നലെ ചെസ് കളിച്ചു. ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ആദ്യം സബ്ജക്റ്റ് വന്നു, ഓക്കെ, ഐ, യു, ദേ, വി, ഹി, ഷി, നൗഫൽ, ഇതൊക്കെ സബ്ജക്റ്റ് ആണ്. അതിനുശേഷം വേർബിന്റെ രണ്ടാമത്തെ രൂപം വന്നു, ഓക്കെ, പ്ലേയുടെ. പ്ലേ എന്ന വേർബിന്റെ രണ്ടാമത്തെ രൂപമാണ് പ്ലേയുടെ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിന് ശേഷം എന്ത് വന്നു? വേർബിന്റെ രണ്ടാമത്തെ രൂപം വന്നു, പ്ലേറ്റ്, 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 പ്ലേറ്റ്. അതിനുശേഷം ഒബ്ജക്റ്റ് വന്നു, ചെസ്. ഈ സെന്റൻസിൽ ചെസ് ആണ് ഒബ്ജക്റ്റ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ്, ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വേർബിന്റെ രണ്ടാമത്തെ രൂപം വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഈ രീതിയിലായിരിക്കും. ഇതിന് മലയാളത്തിൽ ഈ ടെൻസിന് അർത്ഥം വരിക ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ ചെയ്തു എന്ന് എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചെയ്തോ അല്ലെങ്കിൽ ചെയ്തിരുന്നോ എന്നെങ്ങനെ ചോദിക്കാമെന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോസിറ്റീവ് അഥവാ ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാമെന്നാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സബ്ജക്റ്റിന് മുൻപ് ഡിഡ് ചേർക്കുക, വി ടുവിനെ വി വൺ ആക്കി മാറ്റുക. അപ്പൊ ചെയ്തു എന്ന സെന്റൻസിനെ ചെയ്തോ എന്നാക്കണമെങ്കിൽ രണ്ട് നിയമമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സബ്ജക്റ്റിന് മുമ്പ് ഡിഡ് ചേർക്കുക. രണ്ട്, വി ടു ഫോമിനെ വി വൺ ആക്കി മാറ്റുക. ഏ വേർബിന്റെ വി ടു ഫോമിനെ വി വൺ ആക്കി മാറ്റുക. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം, അവ കാര്യങ്ങൾ വ്യക്തമാകും. ഹീ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ചെസ് കളിച്ചു. ഓക്കെ, അവൻ ഇന്നലെ ചെസ് കളിച്ചു അല്ലെങ്കിൽ അവൻ ഇന്നലെ ചെസ് കളിച്ചിരുന്നോ. ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചോ എന്നെങ്ങനെ ചോദിക്കാം. അപ്പൊ ഈ സെന്റൻസിനെ അവൻ ഇന്നലെ ചെസ് കളിച്ചോ എന്ന് ആക്കണമെങ്കിൽ രണ്ട് നിയമങ്ങൾ ഫോളോ ചെയ്യണം. ഒന്ന്, സബ്ജക്റ്റിന് മുമ്പ് ഡിഡ് ചേർക്കുക. ഓക്കെ, ഇതാണ് സബ്ജക്റ്റ്, ഹി. അതിന് മുമ്പ് ഡിഡ് ചേർക്കുക, അപ്പം എന്തായി മാറും? ഡിഡ് ഹി എന്നായി മാറും. പിന്നെ വി ടുവിനെ വി വൺ ആക്കി മാറ്റുക. ഇവിടെ പ്ലേയ്ഡ് വി ടു ആണ്, അതിനെ വി വൺ ആക്കുമ്പോൾ പ്ലേ എന്നായി മാറും. അപ്പോൾ ഡിഡ് ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ചെസ് കളിച്ചോ. ഡിഡ് ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ചെസ് കളിച്ചോ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആക്കാൻ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സബ്ജക്റ്റിന് മുമ്പ് ഡിഡ് ചേർക്കുക. മറ്റൊന്ന്, പോസിറ്റീവ് സെന്റൻസിൽ വി ടു ഫോമിനെ വി വൺ ആക്കി മാറ്റുക. ക്ലിയർ അല്ലേ? മറ്റൊരു ഉദാഹരണം നോക്കാം. ദേ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. അവർ ഇന്നലെ ചെസ് കളിച്ചു. ഇനി അവർ ഇന്നലെ ചെസ് കളിച്ചോ എന്ന് ചോദ്യമാക്കണമെങ്കിൽ ദേ എന്ന സബ്ജക്റ്റിന് മുമ്പ് ഡിഡ് ചേർക്കുക. അപ്പം എന്തായി മാറും? ഡിഡ് ദേ എന്നായി മാറും. പിന്നെ ഈ പ്ലേഡ് എന്ന പോസിറ്റീവ് സെന്റൻസിലെ പ്ലേഡ് എന്ന വി ടുവിനെ വി വൺ ആക്കി മാറ്റുക. അപ്പൊ പ്ലേ എന്നായി മാറും. അപ്പോ ഡിഡ് ദേ പ്ലേ ചെസ് യെസ്റ്റർഡേ. അവർ ഇന്നലെ ചെസ് കളിച്ചോ. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ചെസ് കളിച്ചു എന്നങ്ങനെ പറയാമെന്ന് പഠിച്ചു, അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചു. ഇനി അത് നമ്മൾ ചോദ്യമാക്കുമ്പോൾ അഥവാ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്.
ഒന്ന് പോസിറ്റീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റിന് മുമ്പ് ഡിഡ് ചേർക്കുക, പിന്നെ പോസിറ്റീവ് സെൻറ്റൻസിലെ വി ടുവിനെ വി വൺ ആക്കി മാറ്റുക. ഓക്കെ, നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഡിഡ് ഐ പ്ലേ ചെസ് യെസ്റ്റർഡേ? ഡിഡ് ഐ പ്ലേ ചെസ് യെസ്റ്റർഡേ? ഞാൻ ഇന്നലെ ചെസ് കളിച്ചോ? ഡിഡ് യു പ്ലേ ചെസ് യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ ചെസ് കളിച്ചോ? ഡിഡ് ദേ പ്ലേ ചെസ് യെസ്റ്റർഡേ? അവർ ഇന്നലെ ചെസ് കളിച്ചോ? ഡിഡ് വി പ്ലേ ചെസ് യെസ്റ്റർഡേ? ഞങ്ങൾ ഇന്നലെ ചെസ് കളിച്ചോ? ഡിഡ് ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ? അവൻ ഇന്നലെ ചെസ് കളിച്ചോ? ഡിഡ് ഷീ പ്ലേ ചെസ് യെസ്റ്റർഡേ? അവൾ ഇന്നലെ ചെസ് കളിച്ചോ? ഡിഡ് നൗഫൽ പ്ലേ ചെസ് യെസ്റ്റർഡേ? നൗഫൽ ഇന്നലെ ചെസ് കളിച്ചോ? അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്ട് ആയിരിക്കും. ആദ്യം ഡിഡ് വരും. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ സെന്റൻസിലും ആദ്യം ഡിഡാണ് വന്നത്. അതിനുശേഷം സബ്ജക്ട് വരും, ഐ യു വി ഹി ഷി നോഫൽ സബ്ജക്ട് ആണ് വന്നത്. പിന്നെ വി വൺ വരും, പ്ലേ പ്ലേ വി വൺ ആണ് വന്നത്. പിന്നെ ഒബ്ജക്ട് വരും, ചെസ്. ഇവിടെ ഈ സെന്റൻസിൽ ചെസ് ആണ് ഒബ്ജക്ട്. അപ്പൊ ഈ രീതിയിലായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോസിറ്റീവിന്റെ സെന്റൻസ് സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? അപ്പൊ ചെയ്തു എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു, അഥവാ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പോസിറ്റീവ് സെന്റൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം ചെയ്തോ അഥവാ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോസിറ്റീവ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് ഫോമാണ്, അഥവാ ചെയ്തില്ല എന്നെങ്ങനെ പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ചെയ്തില്ല എന്നാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട സിമ്പിളാണ്, സബ്ജക്റ്റിന് ശേഷം ഡിഡിന്റെ ചേർക്കുക, വി ടു ഫോമിനെ വി വൺ ആക്കി മാറ്റുക. രണ്ട് നിയമമാണ് ഇവിടെയും ഉള്ളത്. സബ്ജക്റ്റിന് ശേഷം ഡിഡിന്റെ ചേർക്കുക, വി ടുവിനെ വി വൺ ആക്കി മാറ്റുക. ഉദാഹരണങ്ങൾ നോക്കാം. ഹി പ്ലേഡ് ചെസ് യെസ്റ്റർഡേ? അവൻ ഇന്നലെ ചെസ് കളിച്ചു. ഓക്കെ, അവൻ ഇന്നലെ ചെസ് കളിച്ചു. ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണല്ലോ, അതിനെങ്ങനെ നെഗറ്റീവ് ആക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹി പ്ലേഡ് ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചു. ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല എങ്ങനെ പറയാം? ഇനി രണ്ട് നിയമങ്ങളാണുള്ളത്. ഒന്ന്, സബ്ജക്റ്റിന് ശേഷം ഡിഡിന് ചേർക്കുക. തോന്നുന്നു ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, അതിനുശേഷം എന്ത് ചെയ്തോ? ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, അതിനുശേഷം എന്ത് ചെയ്തോ? ഡിഡിന് ചേർത്തു. പിന്നെ വി ടു ഫോമിനെ വി വൺ ആക്കി മാറ്റുക. അവിടെ പ്ലേഡ് വി ടു ആണ്, അതിനെ വി വൺ ആക്കി പ്ലേ എന്നാക്കി മാറ്റി. അപ്പൊ ഹി ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. മറ്റൊരു ഉദാഹരണം നോക്കാം. ദേ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ, അവർ ഇന്നലെ ചെസ് കളിച്ചു. ഇനി അവർ ഇന്നലെ ചെസ് കളിച്ചില്ല എന്നെങ്ങനെ പറയാം? അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് ദേ എന്ന സബ്ജക്റ്റിന് ശേഷം ഡിഡിന്റെ ചേർക്കുക. അപ്പൊ ദേ ഡിഡിന്റെ പ്ലേഡ് എന്നതിനെ, പ്ലേഡ് ഇത് വി ടു ഫോം ആണ്, അതിനെ വി വൺ ആക്കി മാറ്റുക, പ്ലേ എന്നായി മാറും. അപ്പൊ ദേ ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. ഓക്കെ, അപ്പോ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, സബ്ജക്റ്റിന് ശേഷം പോസിറ്റീവ് സെന്റൻസിലെ സബ്ജക്റ്റിന് ശേഷം എന്ത് ചെയ്യുക? ഡിഡിന്റെ ചേർക്കുക. പോസിറ്റീവ് സെന്റൻസിലെ പ്ലേഡ് എന്ന വി ടു ഫോമിനെ വി വൺ ആക്കി മാറ്റുക. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഐ ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ചെസ് കളിച്ചില്ല. യു ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ ചെസ് കളിച്ചില്ല. ദേ ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവർ ഇന്നലെ ചെസ് കളിച്ചില്ല. വി ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, ഞങ്ങൾ ഇന്നലെ ചെസ് കളിച്ചില്ല. ഹി ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. ഷീ ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൾ ഇന്നലെ ചെസ് കളിച്ചില്ല. നൗഫൽ ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, നൗഫൽ ഇന്നലെ ചെസ് കളിച്ചില്ല. അപ്പോൾ നെഗറ്റീവ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ നെഗറ്റീവ് ഫോം, നെഗറ്റീവ് സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. ആദ്യം സബ്ജക്റ്റ് വരും, ശ്രദ്ധിക്കുക, ഇതിലെല്ലാം ആദ്യം സബ്ജക്റ്റ് ആണ് വന്നത്. അതിനുശേഷം ഡിഡിൻ വരും, ഗുണോ സബ്ജക്റ്റിന് ശേഷം ഡിഡിൻ 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 ഡിഡിൻ. അതിനുശേഷം വേർബിന്റെ ഒന്നാമത്തെ ഫോം വരും, വി വൺ വരും, പ്ലേ 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 വി വൺ ആണ് വന്നത്. അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഈ സെന്റൻസുകൾ ചെസ് ആണ്, ഒബ്ജക്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ നെഗറ്റീവ് സെന്റൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡിഡിൻ പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ചെയ്തു എന്നെങ്ങനെ പറയാം, ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം, ചെയ്തില്ല എന്നെങ്ങനെ പറയാം. ഇനി പഠിക്കാനുള്ളത് ചെയ്തില്ലേ എന്നെങ്ങനെ ചോദിക്കാം, അഥവാ നെഗറ്റീവ് സെന്റൻസിന്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചെയ്തില്ലേ, അതെങ്ങനെ ചോദിക്കാം? അത് ചോദിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഹി ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. ഓക്കെ, ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല എന്ന് ചോദിക്കണമെങ്കിൽ ഈ സബ്ജക്റ്റിന് ശേഷം വരുന്ന ഡിഡിൻറ്റിനെ സബ്ജക്റ്റിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്തായി മാറും? ഡിഡിൻ ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ലേ. മനസ്സിലായില്ലേ?
അഥവാ ഹി ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ എന്നാൽ അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി നമ്മൾ നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഈ സബ്ജക്റ്റിന് ശേഷം വരുന്ന ഈ ഡിഡിൻറ്റ് അതിനെ ഈ സബ്ജക്റ്റിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക. അപ്പം എന്തായി മാറി? ഡിഡിൻ ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ലേ. മറ്റുദാഹരണം നോക്കാം. ദേ ഡിഡിൻ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവർ ഇന്നലെ ചെസ് കളിച്ചില്ല. ഇനി അവർ ഇന്നലെ ചെസ് കളിച്ചില്ലേ, അവർ ഇന്നലെ ചെസ് കളിച്ചില്ല എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി അതിനെ നമ്മൾ എസ് ഓർ നോ, നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഈ സബ്ജക്റ്റിന് ശേഷമുള്ള ഡിഡിൻറ്റ് അതിനെ ദൈ എന്ന സബ്ജക്റ്റിന് മുൻപിലേക്ക് കൊണ്ടുവരിക. അപ്പം തന്നെ മാറി, ഡിഡിൻ ദൈ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവർ ഇന്നലെ ചെസ് കളിച്ചില്ലേ. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഡിഡിൻ്റ് ഐ പ്ലേ ചെസ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ചെസ് കളിച്ചില്ലേ. ഡിഡിൻ യു പ്ലേ ചെസ് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ ചെസ് കളിച്ചില്ലേ. ഡിഡിൻ ദൈ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവർ ഇന്നലെ ചെസ് കളിച്ചില്ലേ. ഡിഡിൻ വി പ്ലേ ചെസ് യെസ്റ്റർഡേ, ഞങ്ങൾ ഇന്നലെ ചെസ് കളിച്ചില്ലേ. ഡിഡിൻ ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ലേ. ഡിഡിൻ ഷീ പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൾ ഇന്നലെ ചെസ് കളിച്ചില്ലേ. ഡിഡിൻ നൗഫൽ പ്ലേ ചെസ് യെസ്റ്റർഡേ, നൗഫൽ ഇന്നലെ ചെസ് കളിച്ചില്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. ആദ്യം ഡിഡിൻറ്റ് വരും, ഓക്കെ, ഈ സെൻറ്റൻസിൽ തുടക്കത്തിലൊക്കെ ഡിഡിൻ്റാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം സബ്ജക്റ്റ് വരും, ഓക്കെ, ഐ യു ദൈ വി ഹീ ഷീ നോഫൽ സബ്ജക്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ വേർബിൻ്റെ ഒന്നാമത്തെ ഫോം വരും, പ്ലേ പ്ലേ പ്ലേ. പിന്നെ ഒബ്ജക്റ്റ് വരും, ഓക്കെ. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരിക. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ചെയ്തു എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു, ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാമെന്ന് പഠിച്ചു, ചെയ്തില്ല എന്നെങ്ങനെ പറയാമെന്ന് പഠിച്ചു, ചെയ്തില്ലേ എന്നെങ്ങനെ ചോദിക്കാമെന്ന് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരും, പിന്നെ ഡിഡ് വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഉദാഹരണങ്ങൾ നോക്കാം. വൻ ഡിഡ് യു പ്ലേ ചെസ് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് ചെസ് കളിച്ചത്. വെൻ ഡിഡ് യു പ്ലേ ചെസ് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് ചെസ് കളിച്ചത്. ദെൻ വോ ഡിഡ് യു പ്ലേ ചെസ് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ എവിടെയാണ് ചെസ് കളിച്ചത്. വോ ഡിഡ് യു പ്ലേ യെസ്റ്റർഡേ, വോ ഡിഡ് യു പ്ലേ യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ എന്താണ് കളിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിക്കുക. ആദ്യം വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്, വെൻ, വോ, വോട്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് ഡിഡ് ആണ്, ഡിഡ് ഡിഡ്. അതിനുശേഷം വന്നിട്ടുള്ളത് സബ്ജക്റ്റ് ആണ്, യു യു യു. അതിനുശേഷം വന്നിട്ടുള്ളത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, പ്ലേ പ്ലേ പ്ലേ. പിന്നെ വന്നിട്ടുള്ളത് ഒബ്ജക്റ്റ് ആണ്, ചെസ് ചെസ്. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, എല്ലാ ക്വസ്റ്റ്യനിലും ഒബ്ജക്റ്റ് ഉണ്ടായിക്കൊള്ളാൻ വന്നില്ല. അപ്പോൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരും, ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ വേർഡാണ്. അതിനുശേഷം ഡിഡ് വരും, ഡിഡ്, ഇവിടെ ഡിഡാണ് വന്നത്. പിന്നെ സബ്ജക്റ്റ് വരും, ഇവിടെയൊക്കെ സബ്ജക്റ്റാണ് വന്നത്. പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരും, പ്ലേ പ്ലേ പ്ലേ. പിന്നെ ഒബ്ജക്റ്റ് വരും. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ്റെ കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. വെൻ ഡിഡ് ഹി ഡൈ, അവൻ എപ്പോഴാണ് മരിച്ചത്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഒരാൾ മരിച്ചു എന്ന്, ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോൾ ചോദിക്കാറില്ലേ, എപ്പോഴാണ് മരിച്ചത്. അപ്പോൾ വെൻ ഡിഡ് ഹി ഡൈ, വെൻ ഡിഡ് ഹി ഡൈ, അവൻ എപ്പോഴാണ് മരിച്ചത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ഷീ ഗോ, അവൾ എവിടെ പോയി. വേർ ഡിഡ് ഷീ ഗോ, അവൾ എവിടെ പോയി. ദെൻ വെൻ ഡിഡ് യു കം, When did you come? നീ എപ്പോഴാണ് വന്നത്. When did you come? നീ എപ്പോഴാണ് വന്നത്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ദെൻ വോ ഡിഡ് യു പുട്ട് ദോസ് ബുക്സ്, ആ പുസ്തകങ്ങൾ നീ എവിടെയാണ് വെച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താണ് വന്നിട്ടുള്ളത്. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വന്നു, പിന്നെ ഡിഡ് വന്നു, പിന്നെ സബ്ജക്റ്റ് വന്നു, പിന്നെ വേർബിൻ്റെ വി വൺ ഫോം വന്നു. ഇവിടെയൊക്കെ വി വൺ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. Who told you? ആരാണ് എന്നോട് പറഞ്ഞത്. Who told you? ആരാണ് എന്നോട് പറഞ്ഞത്. Who gave you cash? ആരാണ് നിങ്ങൾക്ക് പണം നൽകിയത്. ഇവിടെ ഈ രണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിൽ ഡിഡ് വരികയാണെങ്കിൽ, ഇവിടെയൊക്കെ ഡിഡ് വന്നിട്ടുണ്ട്, നമ്മൾ വി വൺ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ഡിഡ് വരില്ല, ആ സമയത്ത് നമ്മൾ വി ടു ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചില ക്വസ്റ്റ്യനിൽ ഡിഡ് വരില്ല, ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഡിഡ് വരില്ല, അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ വി ടു ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഗീവ് എന്നതിൻ്റെ വി ടു ആണ് ഗേവ്, ടെൽ എന്നതിൻ്റെ വി ടു ആണ് ടോൾഡ്.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിൽ ഡിഡ് വരികയാണെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യനിൽ ഡിഡ് വരും. അങ്ങനെ ഡിഡ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ വി വണ്ണ് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ചില ക്വസ്റ്റ്യനിൽ പിന്നെ ഡിഡ് വരില്ല, അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവിടെ വി ടു ഫോം, വേർബിൻ്റെ വി ടു ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നോക്കാം, സമ്മറി നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു അറിയാലോ, ചെയ്തു, ചെയ്തോ, ചെയ്തില്ല, ചെയ്തില്ലേ. അപ്പോൾ ആദ്യം പോസിറ്റീവ് സെൻറ്റൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ പോസിറ്റീവ് സെൻറ്റൻസ്. ഹി പ്ലേഡ് ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചു. ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചോ, ഈ ഒരു സെൻറ്റൻസിൻ്റെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണത്. അപ്പം എങ്ങനെ ചോദിക്കാം? ഡിഡ് ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചോ. ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല, സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ നെഗറ്റീവ് സെൻറ്റൻസ്. ഇങ്ങനെ ചോദിക്കാം, ഹി ഡിഡ്ന്റ് പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല. ഇനി അവൻ ഇന്നലെ ചെസ് കളിച്ചില്ല എന്നതിൻ്റെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? സിമ്പിൾ ആണ്, ഡിഡ്ന്റ് ഹി പ്ലേ ചെസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെസ് കളിച്ചില്ലേ. നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ നോക്കാം. When did he play chess yesterday? അവൻ ഇന്നലെ എപ്പോഴാണ് ചെസ് കളിച്ചത്? അപ്പൊ കളിച്ചില്ല, എപ്പോഴാണ് കളിച്ചത്? ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. പോസിറ്റീവ് സെന്റൻസ് പോസിറ്റീവ് സ്വർണ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സ്വർണ ക്വസ്റ്റ്യൻ, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ലെസണിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ ആണ്. ഒരു ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടെൻസ് പഠിക്കാൻ സാധിക്കും. ഇനി ഒരു ആക്ടിവിറ്റി നൽകാം, ഇവിടെ സിമ്പിളാണ്, ട്രാൻസ്ലേറ്റ്. ഞാൻ ചായ കുടിച്ചു, നീ ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചില്ല, നീ ചായ കുടിച്ചില്ലേ? ഈ നാല് സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ വിശദമായി തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ പഠിച്ചു. നെക്സ്റ്റ് ലെസണിൽ നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.